98.6 FM. Today's COVID-19 updates. COVID-19 updates. Brought to you by Azim Technologies. Think innovative. ഖത്തറിലിന്ന് 274 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 106,024 ആയി. പുതുതായി 269 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 109,305 ആയി. 3,442 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 165 ആയി. രാജ്യം കൊറോണ വൈറസ് വ്യാപനം പരിമിതപ്പെടുത്തുന്നതിൽ വിജയിച്ചുവെന്നും പ്രതിദിന കേസുകളുടെ എണ്ണവും ആശുപത്രി പ്രവേശനവും ഓരോ ആഴ്ചയും കുറഞ്ഞു വരികയാണെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിയന്ത്രണങ്ങൾ എടുത്തുകളയുകയും പുതിയ കേസുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഖത്തറിൽ കോവിഡ് 19 പാൻഡമിക് പൂർണ്ണമായി ഇല്ലാതായി എന്ന് ഇതിനർത്ഥമില്ല. എല്ലാ ദിവസവും 50 മുതൽ 100 വരെ ആളുകൾ കോവിഡ് 19 ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. അതിനാൽ ജനങ്ങൾ എല്ലാവിധ മുൻകരുതൽ നടപടികളും പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും 2020-21 അധ്യയന വർഷം സെപ്റ്റംബർ 1 മുതൽ 3 ഘട്ടങ്ങളായി ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ആദ്യഘട്ടം സെപ്റ്റംബർ 1 മുതൽ 3 വരെ 3 ദിവസത്തേക്കായിരിക്കും. ഈ ദിവസങ്ങളിൽ ഹാജർ നില സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മൊത്തം ശേഷിയുടെ 1/3 കവിയാൻ പാടില്ല. രണ്ടാംഘട്ടം സെപ്റ്റംബർ 6 മുതൽ 17 വരെ 2 ആഴ്ച നീണ്ടു നിൽക്കും. ഈ ഘട്ടത്തിൽ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളിലെയും കിൻഡർ ഗാർഡനുകളിലെയും ഹാജർ നില വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ 50% കവിയാൻ പാടില്ല. സെപ്റ്റംബർ 20 ആരംഭിക്കുന്ന 3ാം ഘട്ടത്തിൽ പൊതു സ്വകാര്യ സ്കൂളുകളിലെയും കിൻഡർ ഗാർഡനുകളിലെയും 100% വിദ്യാർത്ഥികൾക്കും ക്ലാസുകളിൽ പങ്കെടുക്കാം. ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് മുൻകരുതൽ നടപടികൾ തുടരുന്നതിനിടയിലാണ് ഘട്ടംഘട്ടമായി ക്ലാസുകൾ പുനരാരംഭിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സൌത്ത് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾക്കായി ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി പണികഴിപ്പിക്കുന്ന ഫീൽഡ് ഹോസ്പിറ്റലിന്റെ നിർമ്മാണം പൂർത്തിയായി. മ്യാൻമാർ അഭയാർത്ഥി ക്യാമ്പുകളിലെ കൊറോണ വൈറസ് രോഗികളെ ഐസൊലേറ്റ് ചെയ്യാനാണ് പുതിയ സൌകര്യം ഉപയോഗിക്കുക. IFRC, BDRCS എന്നിവയുടെ സഹകരണത്തോടെയാണ് 54 കിടക്കകളുടെ ശേഷിയുള്ള ഫീൽഡ് ഹോസ്പിറ്റൽ പൂർത്തിയാക്കിയത്. കൊറോണ വൈറസ് നിയന്ത്രണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക, പ്രാദേശിക സമൂഹത്തെയും അഭയാർത്ഥികളെയും വൈറസ് ബാധയിൽ നിന്നും രക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശുപത്രി സൌകര്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതെന്ന് റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. കൊറോണ വൈറസ് പകർച്ചവ്യാധിയെ ചെറുക്കാൻ ഖത്തർ നൽകിയ പിന്തുണയ്ക്ക് ഇറാഖ് ഭരണകൂടം നന്ദി അറിയിച്ചു. കോവിഡ് 19 പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ പൊതുജനാരോഗ്യമന്ത്രി ഹെർ എക്സലൻസി ഡോക്ടർ ഹനൻ മുഹമ്മദ് അൽ കുവാരിയും ഇറാഖ് ആരോഗ്യമന്ത്രി ഹസൻ മുഹമ്മദ് അൽ തമീമിയും ചർച്ച ചെയ്തു. കൊറോണ വൈറസിനെതിരെ പോരാടുന്നതിന് വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുള്ള ഫീൽഡ് ഹോസ്പിറ്റലുകളെ ഇറാഖിലേക്ക് അയച്ചതിന് ഖത്തർ അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയോടുള്ള നന്ദിയും ഇറാഖ് അറിയിച്ചു. കൊറോണ വൈറസ് പകർച്ചവ്യാധി മൂലം ഖത്തറിൽ കുടുങ്ങിയ ഉഗാണ്ടൻ പ്രവാസികൾക്കായുള്ള 2ാമത്തെ വിമാനം 167 യാത്രക്കാരുമായി ദോഹയിൽ നിന്ന് പുറപ്പെട്ടു. ദോഹയിലെ ഉഗാണ്ട എംബസി സംഘടിപ്പിച്ച ഖത്തർ എയർവേസ് ചാർട്ടർ വിമാനത്തിലാണ് സംഘം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. മടങ്ങിയെത്തിയവരിൽ ഖത്തറിൽ താമസിക്കുന്ന ഉഗാണ്ടൻ പ്രവാസികളും ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. ഖത്തറിലെ ഉഗാണ്ടൻ അംബാസിഡർ ഡോക്ടർ സ്റ്റീഫൻ ചെമോയ്ക്കോ തങ്ങളുടെ യാത്ര സുഗമമാക്കിയതിന് ഖത്തർ സർക്കാരിനോട് നന്ദി പറഞ്ഞു. ഖത്തർ എയർവേസ് ഇസ്താംബുൾ സബീഹ് ഗോക്സയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. ആഴ്ചയിൽ 3 തവണയാണ് സർവീസ് നടത്തുക. ഇസ്താംബുൾ വിമാനത്താവളത്തിലേക്കുള്ള നിലവിലെ സർവീസുകൾക്ക് പുറമെ ഇപ്പോൾ 17 പ്രതിവാര ഫ്ളൈറ്റുകൾ കൂടി സർവീസ് നടത്തുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. കൊറോണ വൈറസ് പകർച്ചവ്യാധിയെ നേരിടാൻ ഖത്തർ ഇക്വഡോർ റിപ്പബ്ലിക്കിന് സാമ്പത്തിക സഹായം നൽകി. ഇക്വഡോർ റിപ്പബ്ലിക്കിന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ക്രിസ്റ്റ്യൻ എസ്പിനോസയ്ക്ക് ഇക്വഡോറിലെ ഖത്തർ അംബാസിഡർ ഹിസ് എക്സലൻസി മുഹമ്മദ് അലി അൽ മാലിക്ക് $150,000 ചെക്ക് കൈമാറി. ഖത്തറും ഇക്വഡോറും തമ്മിലുള്ള സൌഹൃദ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനും കോവിഡ് 19 പകർച്ചവ്യാധിയെ നേരിടാൻ ആവശ്യമായ മെഡിക്കൽ സാധനങ്ങൾ വാങ്ങുന്നതിന് ഖത്തറിന്റെ സാമ്പത്തിക സംഭാവന സഹായിക്കുമെന്ന് ഇക്വഡോർ റിപ്പബ്ലിക്കിന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഖത്തറിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അറവുശാലകൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. തിരക്കേറിയ സമയങ്ങളിൽ അറവുശാലകളിൽ പോകുന്നത് ഒഴിവാക്കുക. അറവുശാലകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്ത്രാസ് ആപ്പിൽ പച്ച സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുക, കഴിവതും കാർഡുപയോഗിച്ച് പണമടയ്ക്കുക, നിർബന്ധമായി മാസ്ക് ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം പുറത്തിറക്കിയത്. വന്ദേഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് എയർ ഇന്ത്യയും ഇൻഡിഗോയും ആരംഭിച്ചു. ഇൻഡിഗോ ജൂലൈ 28 എയർ ഇന്ത്യ August 3 സർവീസ് ആരംഭിക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്.
ലോകത്താകെ ഇതുവരെ 649,186 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 1,62,37,961. ഇതിൽ 99,37,813 ആളുകൾക്ക് രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 927 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 175, കാസർഗോഡ് 107, പത്തനംതിട്ട 91, കൊല്ലം 74, എറണാകുളം 61, കോഴിക്കോട് 57, മലപ്പുറം 56, കോട്ടയം 54, ഇടുക്കി 48, കണ്ണൂർ 47, ആലപ്പുഴ 46, പാലക്കാട് 42, തൃശൂർ 41, വയനാട് 28 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കാസർഗോഡ് ജില്ലയിലെ ചെങ്കളയിൽ ജൂലൈ 17 വീട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 43 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവരും 14 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതുമാണെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ്. Today's COVID-19 updates. COVID-19 updates. Brought to you by Azim Technologies. Think innovative.